നമസ്കാരം. റിവ്യൂ കോക്ടെയിൽ മലയാളം റെസിപ്പി ഫ്ലാഷ് കാഷ് ഡോട്ട് കോം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ചിക്കൻ കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചിക്കൻ മഹാറാണി, പേര് പറയുന്ന പോലെ ഒരു വെറൈറ്റി ഐറ്റമാണ്. നമ്മൾ കുറച്ച് പാൽപ്പൊടിയൊക്കെ ചേർത്തുള്ള ഒരു പ്രിപ്പറേഷനാണ്. നമ്മൾ ചിക്കൻ മഹാരാജയൊക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോസിൻ്റെ അത് കിടപ്പുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണുക. അപ്പം ഇന്ന് ചിക്കൻ മഹാറാണി. പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണം. നമ്മളിതൊക്കെ കുറേ ഒന്ന് വറുത്ത് അരച്ച് അതിൻ്റെ ഒരു പേസ്റ്റൊക്കെ റെഡിയാക്കും. എന്നിട്ട് നമ്മൾ ഒറ്റ പ്രിപ്പറേഷനൊക്കെ ചെയ്യും. പക്ഷേ അതിനു മുമ്പ് മറക്കരുത്, റിവ്യൂ കോക്ടെയിൽ മലയാളം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, റെസിപ്പി ഫ്ലാഷ് കാർഡ്സ് ഡോട്ട് കോം സന്ദർശിക്കുക. അപ്പോൾ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഐറ്റങ്ങൾ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കണം. അപ്പം ആദ്യം ജീരകം 1 ടീസ്പൂണ്, മല്ലി 1 ടേബിൾ സ്പൂണ്, പെരിഞ്ചീരകം 1 ടീസ്പൂണ്, നമ്മുടെ എള്ള് 1 ടീസ്പൂണ്, 1 ബേലീഫ്, 1 ഉണക്കമുളക്, പിന്നെ നമ്മുടെ ജാതിക്കയുടെ പത്രി മെയ്സ് 1 ബ്ലേഡ്, പിന്നെ 1 കറുവാപ്പട്ട ഞാനിങ്ങനെ മുറിച്ച് കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗ്രാമ്പ് 4 ഞാൻ എടുത്തിട്ടുണ്ട്. 2-3 ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ കശുവണ്ടി 8-10 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യാം. കരിഞ്ഞൊന്നും പോകരുത്, ചെറുതായിട്ട് അതിൻ്റെ ആ ഫ്ലേവറൊക്കെ ഒന്ന് പുറത്ത് വരുന്ന രീതിയിൽ ചെറിയ ചൂടിൽ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്യുകയാണ്. ചെറുതായിട്ട് റോസ്റ്റ് ചെയ്താൽ മതി, കരിഞ്ഞ് പോകരുത്. ഇതിൻ്റെയൊക്കെ ആ സകലം അതിൻ്റെ ആ ഓയിലൊക്കെ ഒന്ന് പുറത്തോട്ട് വരുന്നത് വരെ കരിഞ്ഞ് പോകാതെ നമ്മൾ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യും. അതിങ്ങനെ വറുത്ത് ചെറിയൊരു മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അധികം നേരം നമ്മൾ റോസ്റ്റ് ചെയ്യുകയല്ല, ചെറിയ ചൂടിൽ ഇവനെ ഒന്ന് ചൂടാക്കി എടുക്കും. എള്ളൊന്നും അങ്ങ് പൊട്ടിപ്പോകുമൊന്നും വേണ്ട, ഒന്ന് ചൂടായാൽ മതി. അത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് മതി. ഞാൻ തീ അങ്ങ് നിർത്തി. ഇനി ഇവനെ ഒന്ന് തണുപ്പിച്ച് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് മാറ്റും. അവനെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഇനി നമുക്കൊന്ന് അരച്ചെടുക്കണം. പക്ഷേ ഇത് വളരെ ചെറിയ ക്വാണ്ടിറ്റിയേ ഉള്ളൂ. പക്ഷേ പ്രശ്നമില്ല, നമ്മൾ ഇനിയും ഐറ്റങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യും ഇവനെ അരയ്ക്കുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിലേക്ക് ഞങ്ങൾ ചേർത്തു. 2 പച്ചമുളക് അതിലേക്ക് ചേർത്തു. മല്ലിയില ചേർത്തു. 1 കാൽ കപ്പോളം തൈര് അങ്ങ് ചേർത്തു. ഇനി അടുത്ത 1 കാൽ കപ്പ് പാൽപ്പൊടി, നമ്മുടെ മിൽക്ക് പൗഡർ ചേർക്കാൻ പോവാണ്. കാരണം മിൽക്ക് പൗഡറൊക്കെ ചേർത്തുള്ള ചിക്കൻ വിരളമാണ്. അതാണ് ഞാൻ പറഞ്ഞ ഒരു വെറൈറ്റി പ്രിപ്പറേഷനാണെന്ന് പറഞ്ഞ് മിൽക്ക് പൗഡർ ചേർത്തു. അടുത്ത് കസൂരി മേത്തി 1 ടേബിൾ സ്പൂണോളം ചേർത്തു. ഇനി അടുത്ത് ഒരു സകലം ചുവന്ന മുളക് പൊടി ചേർക്കുവാണ്. വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ. അപ്പോൾ 1 സ്വൽപ്പ് മുളക് പൊടി മാത്രം ചേർത്തു. ഇനി അത്യാവശ്യം വേണ്ട വെള്ളവും കൂടി ഒഴിച്ച് നമ്മളിവനെ അരച്ച് പേസ്റ്റാക്കി എടുക്കുവാണ്. അപ്പോൾ ഇവനെ ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. നമ്മളത് അരച്ച് പേസ്റ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതങ്ങ് മാറിയിരിക്കട്ടെ, അടുത്ത പരിപാടിയിലേക്ക് കടക്കും. നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്ന നെയ്ക്കകത്താണ്. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം നെയ്യ് നമ്മൾ ഒഴിക്കുവാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു. ആ നെയ്യ് ഒന്ന് ചൂടാകട്ടെ. അത് ചൂടായി വരുന്നവരവിന് തന്നെ നമ്മൾ 1 സവാള അരിഞ്ഞ് അതിലേക്ക് അങ്ങ് ഇടുവാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് സവാള വേണമെങ്കിൽ ഒന്ന് വഴട്ടി അരച്ച് പേസ്റ്റായിട്ട് വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ നമ്മളിവിടെ സവാള അരിഞ്ഞ് അങ്ങ് ഇടുന്നേ ഉള്ളൂ. ആ നെയ്ക്കകത്ത് ഈ സവാള ഒന്ന് വഴണ്ട് വരട്ടെ. 1 മീഡിയം ഫ്ലെയിമിൽ ആ സവാള ചെറുതായിട്ടൊന്ന് വെന്ത് ഒന്ന് വഴണ്ട് ഒന്ന് റെഡിയാകട്ടെ. അതിങ്ങനെ വഴണ്ട് വരുന്ന പരുവത്തിന് തന്നെ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇടുവാണ്. ആദ്യം ഒരു കുറച്ച് ഉപ്പിടാം, പിന്നെ അവസാനം നമ്മൾ ഒന്നുകൂടി ഒന്ന് നോക്കും. സവാള ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുന്നുണ്ട്. ഈ സമയത്ത് തന്നെ നമ്മൾ ചിക്കൻ അങ്ങ് ഇടുവാണ്. നമ്മുടെ ഒരു 1/2 കിലോ മിച്ചം ചിക്കനുണ്ട്. അത് നമ്മൾ ഈ നെയ്ക്കകത്തോട്ട് അങ്ങ് ഇടുവാണ്.
ഇനി ചിക്കനെ നമുക്ക് ഈ നെയ്ക്കകത്ത് ഒന്ന് റെഡിയാക്കി എടുക്കണം. റെഡിയാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ചിക്കനൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കുറച്ച് ഈ ഒരു ബ്രൗൺ പാച്ചസൊക്കെ വരാൻ തുടങ്ങുന്നിടം വരെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ചിക്കൻ ഒന്ന് റെഡിയാകട്ടെ. കുറച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് ഇളക്കി മറിച്ചിട്ടൊക്കെ ഒന്ന് കൊടുക്കും. ഇതുണ്ടോ ഈ പരുവത്തി മതി ചിക്കനിലൊക്കെ ഇങ്ങനെ ഒരു ബ്രൗണായി അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ബ്രൗൺ പാച്ചസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പരുവത്തി മതി. ഈ പരുവത്തി നമ്മൾ അരപ്പൊഴിക്കാൻ പോവാണ്. നമ്മൾ മുമ്പ് അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് പൂർണ്ണമായിട്ടൊന്ന് ഒഴിക്കുവാണ്. നമുക്ക് ഇനിയും വെള്ളം വേണം. ആ കാരണം ഈ മിക്സിയിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഇതിലേക്ക് ഈ മിക്സി അങ്ങ് കഴുകി നമ്മളൊന്ന് ഒഴിക്കുകയാണ്. വെള്ളം നമുക്ക് കുറച്ചുകൂടെ വേണം. കുറച്ചുകൂടെ ചാറ് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാം. കാരണം നമ്മൾ കശുവണ്ടിയൊക്കെ അരച്ചിട്ടുള്ളതാണ്, പാൽപ്പൊടി ഇട്ടിട്ടുള്ളതാണ്. വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. ഞാനൊരു സ്വല്പം കൂടെ വെള്ളം ഒഴിക്കുവാണ്. ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു. എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് അങ്ങ് മാറ്റി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിരുന്ന് മഹാറാണി ശരിക്കും അങ്ങ് വെന്ത് വരട്ടെ. അപ്പം ലോ ഫ്ലെയിമിൽ വെച്ച് ചിക്കൻ അങ്ങ് വേവിക്കുക ഏകദേശം ഒരു 20 മിനിറ്റ്. അപ്പോൾ നമ്മളൊരു 20 മിനിറ്റ് വെച്ചു നോക്കാം പരുവ് എന്തായാലും. ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി ഒന്നുകൂടെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്, ഇനി ഇടുന്നില്ല. അപ്പോൾ സംഗതി റെഡി, നമുക്കിത് സെർവ് ചെയ്യാം. ഇത് ഉടനെ തന്നെ സെർവ് ചെയ്യണം. ഇത് സ്ട്രേറ്റ് ടു ദ ടേബിൾ നമുക്ക് സെർവ് ചെയ്യേണ്ട ഒരു ഡിഷാണ്. കാരണം അല്ലെങ്കിൽ ഇതൊരു ശകലം പാൽപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്, ചിലപ്പോൾ ഒരു ശകലം കട്ടയൊക്കെ ആകാൻ ചാൻസ് ഉണ്ട്. അതുകാരണം ഇത് അന്നേരം തന്നെ ഉപയോഗിക്കാം. പിന്നെ വെച്ച് ഉപയോഗിക്കാൻ പറ്റുമല്ലോ, വെച്ച് ഉപയോഗിക്കാം. പക്ഷേ ഉടൻ തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് മഹാറാണിയെ ഒരു ബൗളിലേക്ക് മാറ്റി നമുക്കൊന്ന് റെഡിയാക്കാം. പിന്നെ വേണമെങ്കിൽ ഒരു സ്വല്പം മല്ലിയിലൊക്കെ ഒന്ന് വിതറി നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മഹാറാണി റെഡിയായിരിക്കുന്നു. ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. പിന്നെ മറക്കരുത് റിവ്യൂ കോക്ടെയിൽ മലയാളം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. recipeflashcash.com സന്ദർശിക്കുക. മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി. നല്ലതൊക്കെ.